2023 ലെ തുലാം രാശിഫലം അനുസരിച്ച് 2023 ഒക്ടോബർ 30 നിങ്ങളുടെ ആറാമത്തെ ഭാവത്തിലെ രാഹു മീനരാശിയിൽ പ്രവേശിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം മാറ്റങ്ങളും ഭാഗ്യവും കൊണ്ടുവരുന്നു. ശത്രുക്കളിലെ വിജയം ഉണ്ടാവുന്നു. ഒന്നിലധികം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം. കോട്ടത്തി കാര്യങ്ങളിലെ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. വിദേശ യാത്രകൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ സൂര്യന്, ചൊവ്വ, ബുധന്, ശുക്രന്, ചന്ദ്രന് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും 2023 രാശിചക്രത്തിലെ മാറി വരുന്നതിന് അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തുന്നു. ഒക്ടോബർ 30 നിങ്ങളുടെ ആറാമത്തെ ഭാവത്തിലെ രാഹു മീനരാശിയിൽ പ്രവേശിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം മാറ്റങ്ങളും ഭാഗ്യവും കൊണ്ടുവരുന്നു. ശത്രുക്കളിലെ വിജയം ഉണ്ടാവുന്നു. എതിർക്കുന്നവരെ വിജയിക്കുന്നു. ഒന്നിലധികം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം. കോട്ടത്തി കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. വിദേശ യാത്രകൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ സൂര്യന്, ചൊവ്വ, ബുധന്, ശുക്രന്, ചന്ദ്രന് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും 2023 രാശിചക്രത്തിൽ മാറി വരുന്നതിന് അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തുന്നു. മാർച്ച് മാസത്തിലെ വിവാഹത്തിന്റെ കാര്യത്തിലെ സന്തോഷം നിലനിൽക്കുന്നു. പ്രണയിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടായിരിക്കും. ബിസിനസ്സിലെ വരുമാനം വർദ്ധിക്കുന്നു. ഏപ്രിൽ മാസം നിങ്ങൾക്ക് വളരെയധികം ചിലവുകൾ വർദ്ധിക്കുന്ന സമയമായിരിക്കും. എങ്കിലും അതോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവുന്നു. പൂർവികരുമായി ബന്ധപ്പെട്ട സ്വത്ത് ലഭിക്കുന്നു. മെയ് മാസത്തിലെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. പദ്ധതികൾ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. ജോലിയിലെ മാറ്റം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് സാധിക്കുന്നു. ജൂൺ മാസത്തിലെ കരിയറിലെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നു. തുലാം രാശിക്കാർ ജോലിയിലെ അതീവ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. കുടുംബാന്തരീക്ഷം മികച്ചതായിരിക്കും. ജൂലൈ മാസത്തിലെ വിജയം ലഭിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പണം എവിടെ വെച്ചാലും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. ആഗ്രഹങ്ങൾ സഫലമാവുന്നു. ഓഗസ്റ്റ് മാസത്തിലെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു. ചെറിയ തടസ്സം പോലും നിങ്ങളെ പ്രശ്നത്തിലാക്കുന്നു. കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് നിങ്ങളെ പ്രശ്നത്തിലാക്കിയേക്കാം. സെപ്റ്റംബർ മാസത്തിലെ യാത്ര ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. കുടുംബത്തിലെ ബാധ്യത വർദ്ധിക്കുന്നു. സമ്മർദ്ദം കൂടുതലുണ്ടാവുന്ന സമയമാണ്. ഒക്ടോബർ മാസം നിങ്ങൾക്ക് മികച്ച സമയമാണ്. വരുമാനം ഗണ്യമായി ഉയരുന്നു. പല കാര്യങ്ങളിലും പുരോഗതി കൈവരുന്നു. നവംബർ മാസത്തിലെ സാമ്പത്തിക സ്ഥിതി മോശമാകുന്നു. ചിലവുകൾ വർദ്ധിക്കുന്നു. ഡിസംബർ പൊതുവെ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാവുന്നു. ആരോഗ്യനിലയിലെ മാറ്റം കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു. തുലാം രാശിക്കാരുടെ പ്രണയ ഫലം അനുസരിച്ച് അവരുടെ ബന്ധത്തിലെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നു. വർഷത്തിന്റെ തുടക്കത്തിലെ ശനിയും ശുക്രനും മാറുന്നത് കൊണ്ട് തന്നെ പ്രണയത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങളുടെ അഞ്ചാമത്തെ ഭവനത്തിലേക്ക് മാറുന്നു. ശനി അഞ്ചാം ഭാവത്തിലെ നിൽക്കുന്നതിനാൽ അത് പലപ്പോഴും പങ്കാളികൾ തമ്മിലുള്ള വഴക്കിലേക്ക് എത്തുന്നു. ഈ വർഷം തന്നെ വിവാഹത്തിന്റെ കാര്യത്തിലെ തീരുമാനമാവുന്നു. ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലെ പ്രണയബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. നിങ്ങൾ 2023 കുറച്ച് അധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പലപ്പോഴും നിങ്ങൾക്ക് വളരെ അനുകൂലമായ മേഖലകൾ തിരഞ്ഞെടുത്ത് ജോലി ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം. കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കരിയറിന്റെ തുടക്കത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാം. ശനിരാശിയിലെ മാറ്റം വരികയും ജോലി സ്ഥലത്ത് അത് പ്രതിഫലിക്കുകയും ചെയ്യാം. തുലാം രാശിഫലം 2023 പറയുന്നത് നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അതിന് അനുകൂല സമയമാണ്. എന്നാൽ നിങ്ങളുടെ അശ്രദ്ധ പലപ്പോഴും ജോലി നഷ്ടപ്പെടുന്നതിലേക്കോ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലേക്കോ നിങ്ങളെ എത്തിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. 2023 തുലാം രാശിയുടെ സാമ്പത്തിക ഫലങ്ങൾ അനുകൂലമായിരിക്കും. ഇവർക്ക് അഞ്ചാം ഭാവത്തിലെ ശനി മാറുന്നതിലൂടെ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. പണത്തിന്റെ കാര്യത്തിലെ അനുകൂല ഫലം ഉണ്ടാവുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനാൽ പല വിധത്തിലെ അനുകൂല ഫലങ്ങൾ ഉണ്ടാവും. ജോലികൾ പൂർത്തിയാക്കുന്നതിന് അനുസരിച്ച് ജീവിതത്തിലെ മാറ്റം വരുന്നു. അതിലൂടെ സാമ്പത്തിക സ്ഥിതിയും മാറുന്നു. ഒക്ടോബർ അവസാനം രാഹു നിങ്ങളുടെ ആറാം ഭാവത്തിലെ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ചെലവുകൾ അപ്രതീക്ഷിതമായി വർദ്ധിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വഷളാവുകയും കൂടുതൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. 2023 നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. 2023 തുടക്കത്തിലെ രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു. ജനുവരിയിലെ ശനി സംക്രമം ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു.
ജീവിത പങ്കാളിയുമായി വഴക്കിടുന്നത് ശ്രദ്ധിച്ച് വേണം. പങ്കാളിയുമായി വഴക്കിടുന്നത് പലപ്പോഴും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചേക്കാം. മാർച്ച് 13 വരെ ചൊവ്വ നിങ്ങളുടെ 9th ഭാവത്തിലെ സ്ഥാനം പിടിക്കും. ഈ സമയം നിങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. തുലാം രാശിക്കാരുടെ ആരോഗ്യഫലം വർഷാരംഭത്തിലെ അല്പം ദുർബലമായിരിക്കും. നിങ്ങളുടെ 9th ഭാവത്തിലെ ചൊവ്വ പിന്നോക്കാവസ്ഥയിലെ സ്ഥിതി ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കൂടാതെ 4th ഭാവത്തിലെ ശനി നിങ്ങളിലെ ആരോഗ്യാവസ്ഥകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വിട്ടുമാറാത്ത രോഗം നിങ്ങളെ പ്രശ്നത്തിലാക്കുന്നു. നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വേണം 2023 മുന്നോട്ട് പോകുന്നതിന്. ഈ സമയം എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. കാരണം ആരോഗ്യം മോശമാവുന്ന അവസ്ഥയാണ് നിങ്ങളിൽ ഉണ്ടാവുന്നത്. വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനെ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച മുതൽ എല്ലാ ദിവസവും ശ്രീ സൂക്തം പാരായണം ചെയ്യുക. ഇത് കൂടാതെ ശുക്രനെ ആരാധിക്കുന്നതിനും ശുക്രബീജ മന്ത്രം ജപിക്കുന്നതിനും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ ശ്രീ ഗജേന്ദ്ര മോക്ഷ സ്തോത്രം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ ആരോഗ്യപരമായി നൽകുന്നു.